അടുത്തിടെ നവംബറിൽ ബാലിയിൽ നടന്ന G20 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ട UK പ്രധാനമന്ത്രി ഋഷി സുനക് നൽകിയ വാക്ക് ഇന്ത്യയിൽ നിന്നുള്ള യുവ പ്രൊഫഷണലുകൾക്ക് ഓരോ വർഷവും UKയിൽ താമസിക്കാനും ജോലി ചെയ്യാനും 3000 വിസകൾ വാഗ്ദാനം ചെയ്യുന്ന പുതിയ യൂത്ത് മൊബിലിറ്റി പങ്കാളിത്ത പദ്ധതിക്ക് ഋഷി സുനക് സർക്കാർ അനുമതി നൽകി എന്നതായിരുന്നു. UK ഇന്ത്യ മൈഗ്രേഷൻ ആൻഡ് മൊബിലിറ്റി പാർട്ട്നർഷിപ്പിന്റെ ഭാഗമായി ഇത് കഴിഞ്ഞ വർഷം ഒപ്പുവെച്ച പദ്ധതി 2023 തുടക്കത്തിൽ ഔദ്യോഗികമായി സമാരംഭിക്കും. കാരണം UKയിൽ ഇപ്പോൾ വൻ തൊഴിലാളി ക്ഷാമമാണ്. ഇനി നമുക്ക് ഫ്രാൻസിലേക്ക് പോകാം. തൊട്ടു മുന്നത്തെ മാസം സെപ്റ്റംബറിൽ ഇന്ത്യയിലെ ഫ്രഞ്ച് കോൺസൽ ജനറൽ സോണിയ ബാർബ്രി അറിയിച്ചത് ഇന്ത്യ ഫ്രാൻസ് മൈഗ്രേഷൻ ആൻഡ് മൊബിലിറ്റി പാർട്ട്നർഷിപ്പ് കരാർ പ്രകാരം 18-35 പ്രായത്തിലുള്ള 500 യുവ പ്രൊഫഷണലുകളുടെ കൈമാറ്റ പദ്ധതി ആരംഭിക്കും എന്നായിരുന്നു. ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ ഉണ്ടാക്കിയ കരാർ പ്രകാരം 2025 ഫ്രാൻസിൽ പഠിക്കാൻ ഇന്ത്യയിൽ നിന്ന് പോകുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം 20,000 ഉയർത്തും. നിലവിൽ 10,000 വിദ്യാർത്ഥികളാണ് ഇന്ത്യയിൽ നിന്നും ഉപരിപഠനത്തിനായി ഫ്രാൻസിലേക്ക് പോകുന്നത്. 400,000 ഇന്ത്യൻ പ്രൊഫഷണലുകളെ ഫ്രാൻസിന് ആവശ്യമുണ്ട് എന്നാണ് ചൂണ്ടിക്കാട്ടിയത്. ഇനി ഇതാ ജർമ്മനിയിലേക്ക് ഒന്ന് നോക്കാം. ഉഭയകക്ഷി സഹകരണം, വിദ്യാഭ്യാസം, ഊർജം, വ്യാപാരം, കാലാവസ്ഥാ വ്യതിയാനം എന്നിവയിലേക്ക് വിപുലമായ കരാറാണ് അവിടെ തയ്യാറായത്. അവിടെയും പ്രതീക്ഷ ഏറെ ഇന്ത്യൻ യുവ പ്രൊഫഷണലുകൾക്ക് തന്നെ. ഇന്ത്യയും ജർമ്മനിയും തമ്മിൽ മൊബിലിറ്റി ഉടമ്പടിയിൽ ഒപ്പുവെച്ചിരിക്കുന്നു. ജർമ്മനിയുടെ വിദേശകാര്യമന്ത്രി അന്നാലീന ബയർബോക്ക് ദ്വിദിന സന്ദർശനത്തിനായി December 5 ന്യൂഡൽഹിയിലെത്തി കേന്ദ്ര വിദേശകാര്യമന്ത്രി S. ജയശങ്കറുമായി ചർച്ച നടത്തി. ജയശങ്കർ ബെയർബോക്ക് ചർച്ചകൾക്ക് ശേഷം ഇന്ത്യക്കും ജർമ്മനിക്കും കുടിയേറ്റവും മൊബിലിറ്റിയും സംബന്ധിച്ച കരാറുകളിൽ ഒപ്പുവെച്ചു. ഇരു രാജ്യങ്ങളും തമ്മിൽ കുടിയേറ്റവും മൊബിലിറ്റിയും സംബന്ധിച്ച സമഗ്രമായ പങ്കാളിത്ത കരാറുകളിലാണ് ന്യൂഡൽഹിയിൽ തിങ്കളാഴ്ച ഒപ്പുവെച്ചത്. ഉഭയകക്ഷി സഹകരണം, പ്രത്യേകിച്ച് ഊർജം, വ്യാപാരം, കാലാവസ്ഥാ വ്യതിയാനം എന്നീ മേഖലകളിൽ ഊന്നൽ നൽകിക്കൊണ്ട് ഇരു മന്ത്രിമാരും വിപുലമായ ചർച്ചകൾ നടത്തി. റഷ്യൻ ഉപരോധം, എണ്ണവില പരിധി എന്നിവയിൽ ഇന്ത്യയുടെ സാമ്പത്തിക പരിമിതികൾ ജർമ്മനി മനസ്സിലാക്കുന്നതായി ജർമ്മൻ വിദേശകാര്യമന്ത്രി ബെയർബോക്ക് പറഞ്ഞു. ശക്തവും സുരക്ഷിതവുമായ ആഗോള സമ്പദ് വ്യവസ്ഥ ഉറപ്പിക്കുന്നതിൽ ഇന്ത്യക്കും ജർമ്മനിക്കും പൊതുവായ താൽപ്പര്യമുണ്ടെന്ന് ചർച്ചയുടെ സമാപനത്തിൽ മന്ത്രി ജയശങ്കർ പറഞ്ഞു. കുടിയേറ്റം സംബന്ധിച്ച കരാർ ചലനാത്മക പ്രശ്നങ്ങൾ, അതായത് മൊബിലിറ്റി, ലഘൂകരിക്കും. വിസ വെല്ലുവിളികളും, അതായത് ഇന്ത്യക്കാർക്ക് ജർമ്മനിയിലേക്കുള്ള വിസയുടെ വെല്ലുവിളികൾ പരിഹരിക്കപ്പെടുമെന്ന് അദ്ദേഹം പറഞ്ഞു. ജർമ്മൻ അധികാരികൾ ഇന്ത്യൻ മാതാപിതാക്കളിൽ നിന്ന് എടുത്ത അരിഹ ഷാ എന്ന കുഞ്ഞിനെക്കുറിച്ചും അവർ ആശങ്ക പ്രകടിപ്പിച്ചു. ഇനി എന്താണ് ഈ മൊബിലിറ്റി ഉടമ്പടി എന്ന് നോക്കാം. ഇന്ത്യയും ജർമ്മനിയും തമ്മിലുള്ള മൊബിലിറ്റി ഉടമ്പടി ഒപ്പുവെക്കുമ്പോൾ കൂടുതൽ സമകാലിക ഉഭയകക്ഷി പങ്കാളിത്തത്തിനുള്ള അടിത്തറയുടെ ശക്തമായ സൂചനയാണ് ഇതെന്ന് മന്ത്രി ജയശങ്കർ പറഞ്ഞു. ആളുകൾക്ക് പരസ്പരം പഠിക്കാനും ഗവേഷണം ചെയ്യാനും ജോലി ചെയ്യാനും ഈ കരാർ എളുപ്പമാക്കും. ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ജർമ്മനിയിലേക്ക് പോകുന്നത് എളുപ്പമാക്കുകയും ജർമ്മൻ നിക്ഷേപകർക്കും വ്യവസായികൾക്കും ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്നത് എളുപ്പമാക്കുകയും ചെയ്യുന്നതാണ് മൈഗ്രേഷൻ കരാറിൻ്റെ ലക്ഷ്യമെന്ന് മന്ത്രി ബെയർബോക്ക് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യയെ ജർമ്മനിയുടെ സ്വാഭാവിക പങ്കാളിയാണെന്നും 21-ാം നൂറ്റാണ്ടിൽ അന്താരാഷ്ട്ര ക്രമം രൂപപ്പെടുത്തുന്നതിൽ രാജ്യത്തിന് നിർണായക സ്വാധീനമുണ്ടാകുമെന്ന് മന്ത്രി ബെയർബോക്ക് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഗവൺമെൻറ് G20 മാത്രമല്ല സ്വന്തം ആളുകൾക്ക് വേണ്ടിയും അതിമോഹമായ ലക്ഷ്യങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. പുനരുൽപ്പാദിപ്പിക്കാവുന്ന ഊർജം വിപുലീകരിക്കുമ്പോൾ ഊർജ പരിവർത്തനം മുമ്പത്തേക്കാൾ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നു. ജർമ്മനി ഇന്ത്യയുടെ പക്ഷത്തുണ്ട് എന്നും അവർ പറഞ്ഞു. കാരണം കാലാവസ്ഥാ പ്രതിസന്ധിയുടെ നാടകീയമായ പ്രത്യാഘാതങ്ങൾ നമ്മെയെല്ലാം ബാധിക്കുന്നു. യൂറോപ്പിലെയും ഇന്ത്യയിലെയും ഉപജീവന മാർഗങ്ങൾ നശിപ്പിക്കുന്നു. ഞങ്ങളുടെ തന്ത്രപരമായ പങ്കാളിത്തത്തിനപ്പുറം ഇന്ത്യയുമായുള്ള സാമ്പത്തിക കാലാവസ്ഥാ സുരക്ഷാ നയ സഹകരണം ശക്തിപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നത് വെറും വാക്കുകളല്ല എന്നും അവർ കൂട്ടിച്ചേർത്തു. താനും ജയശങ്കറും ജനാധിപത്യവും മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ തുറന്ന വിനിമയം നടത്തിയെന്ന് മന്ത്രി ബെയർബോക്ക് എടുത്തു പറഞ്ഞു. മഹാത്മാഗാന്ധിയുടെ കൊലപാതകത്തിന് 75 ശേഷം ഇന്ത്യയും ജർമ്മനിയും ജനാധിപത്യം, മനുഷ്യാവകാശങ്ങൾ എന്നിവയിൽ അടുത്ത് ഇടപഴകുന്നുണ്ട് എന്നും അവർ കൂട്ടിച്ചേർത്തു. ഇന്ത്യയുടെ അയൽക്കാരായ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന എന്നീ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇരു മന്ത്രിമാരും ചർച്ച ചെയ്തു.
അഫ്ഗാനിസ്ഥാനെയും പാകിസ്ഥാനെയും കുറിച്ച് വളരെ തീവ്രമായ സംഭാഷണം നടത്തിയെന്ന് ജയശങ്കർ തന്നെ പറയുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യയും ജർമ്മനിയും തമ്മിലുള്ള ബന്ധം ഉയർച്ചയിലാണ്. ബാലിയിൽ നടന്ന G20 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചാൻസലർ ഒലഫ് ഷോൾസും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഉഭയകക്ഷി സാമ്പത്തിക ഇടപെടലും പ്രതിരോധ സഹകരണവും വിപുലീകരിക്കുന്നതിനും വഴികൾ ശ്രദ്ധേയമായി. 6th ഇന്ത്യ ജർമ്മനി ഇന്റർ ഗവൺമെന്റ് കൺസൾട്ടേഷനായി മെയ് മാസത്തിൽ മോദി ബെർലിൻ സന്ദർശിച്ചു. ചാൻസലർ ഷോൾസിന്റെ ക്ഷണപ്രകാരം G7 ഉച്ചകോടിക്കായി ജർമ്മനിയിലെ ഷ്ലോസ് എൽമാവുവിലേക്കുള്ള അദ്ദേഹത്തിന്റെ സന്ദർശനത്തെ തുടർന്നായിരുന്നു അത്. ഇന്ത്യയും ജർമ്മനിയും തമ്മിലുള്ള മൊബിലിറ്റി ഉടമ്പടി ഒപ്പുവെക്കുമ്പോൾ കൂടുതൽ സമകാലിക ഉഭയകക്ഷി പങ്കാളിത്തത്തിനുള്ള അടിത്തറയുടെ ശക്തമായ സൂചനയാണിതെന്നും അദ്ദേഹം പറഞ്ഞു. ആളുകൾക്ക് പരസ്പരം പഠിക്കാനും ഗവേഷണം ചെയ്യാനും ജോലി ചെയ്യാനുമെല്ലാം ഈ കരാർ എളുപ്പമാക്കും. ഞാൻ കൃഷ്ണപ്രിയ. കൂടുതൽ വാർത്തകൾക്ക് കേരള കൗമുദി ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ ഞങ്ങളറിയിക്കും.